ഫേറ്റ് ഇസ് എ വെരി എന്താണ് ക്ലീഷേ വേർഡ്. ഇപ്പോഴുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ റൈറ്റിംഗ് ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. അല്ല, പരാജയത്തിൽ തുടങ്ങുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഒരു ആക്ടറിനോട് അങ്ങനെ ചോദിക്കാനേ പാടില്ല. ഈ സമരത്തിൽ അഭിനയിക്കുമ്പോഴും ഞാനത് ഇപ്പം ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ അങ്ങനെ ഒരു അംബിഷൻ്റെ ആളല്ല. നേരത്തെ ഭരിച്ച ഗവൺമെൻറ്റിന് കുറേ അവരുടേതായ കുറേ അജണ്ടാസ് ഉണ്ട്. ആ അജണ്ട അനുസരിച്ചാണ് അവർ അവാർഡ്സ് കൊടുക്കുന്നത്, അവർക്ക് ഇത് വെച്ചിരിക്കുന്നതും ഒക്കെ. അത് ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ലൈനാണ്. അത് അതെപ്പോഴും ഡിക്റ്റേറ്റേഴ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ് നെപ്പോളിയനെ പോലുള്ളൊരു ഡിക്റ്റേറ്റോറിയൽ ജീനിയസ് അത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇൻസെക്യൂർ ആവാൻ ആർക്കും പറ്റില്ല. പൊളിറ്റീഷ്യൻസ് എല്ലാത്തിനേക്കാൾ മുകളിലും ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്യാൻ ബഹളം ഉണ്ടാക്കുക, സിനിമയ്ക്കെതിരെ പറയുക, സിനിമ കാരണം ബാക്കി എന്തും കൂടെ സംഭവിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ വളരെയധികം ബോധോടാവണം. കാരണം യാതൊരു തരത്തിലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ഇത് പിന്നെ പോക്കെന്ന് പറയുന്നത്. നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ ആ അഭിപ്രായത്തിന് നമുക്ക് എന്താ പറയുക, റാൻഡം ആൾക്കാരെ കൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു കേസ് ഓടിപ്പിച്ചാൽ മതി, നമ്മൾ കോടതി അവിടെ കയറി ഇറങ്ങേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. ഷിബു എന്ന് പറയുന്ന ആളിനൊപ്പം മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയാലേ സിനിമ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പും ഇപ്പോൾ സിനിമ ചെയ്യാൻ പോകുന്നു മമ്മൂക്ക ആയിട്ട്? അപ്പോൾ ആ ഒരു ജോയിനിങ്ങിനെ ഷിബു ബഷീർ എന്നോട് ഒരു സ്ക്രിപ്റ്റ് വേണമെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ് ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് കഴിഞ്ഞിട്ടാണ്, 2013. അപ്പം അതിന് അതിനുശേഷം ഞാൻ നാല് സിനിമയായി, അല്ല 3 സിനിമയായി. അപ്പോൾ ഓരോ തവണയും ഞാൻ ഷിബുവിനെ കാണുമ്പോൾ ഷിബു എന്നെ, ഷിബു ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഷിബു വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ നമുക്ക് ഉടനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഇത്രയും അസൈൻമെൻറ്റ്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റൂ. ഷിബു പോയി വേറൊരു പടം ചെയ്തു, അത് കഴിഞ്ഞ് നമുക്കിത് ചെയ്യാം. ഇല്ല അത് ഇത് ചേട്ടൻ എഴുതിയാലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ അന്ന് മുതലിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ഈ ലൂസിഫറിൻ്റെ സമയത്ത് കാണാൻ വന്നിട്ട് പറഞ്ഞു ചേട്ടനെ ഞാൻ കാണാൻ വരുന്ന സമയത്ത് ഞാനൊരു ബാലതാരമായിരുന്നു. അപ്പം ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്, ഞാൻ ചേട്ടൻ എഴുതുന്നാലേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിപ്പം ഈ സബ്ജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്ത് വന്നാലും ഇതിപ്പം എംബ്രാൻ കഴിഞ്ഞിട്ട് അത് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തത് കൊണ്ടാണ്. പിന്നെ വളരെ ഈ പറഞ്ഞ പോലെ ഒരു കൺസേർട്ടഡ് എഫേർട്ട് കൊടുക്കുന്ന ഒരാളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പ്രൂവ് ചെയ്യണം. എനിക്ക് കണക്ഷൻ കിട്ടുന്നത് ലൈക്ക് ലാൽജോ സാർ പറഞ്ഞിട്ടുള്ള ശ്രീനിവാസൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയാലേ ഞാൻ സിനിമ ചെയ്യുള്ളൂ, ആദ്യത്തെ സിനിമ ചെയ്യുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫാക്ടറാണ്. How do you enjoy yourself? Like, ഒരുപാട് പേരിങ്ങനെ റൈറ്റിങ്ങിനെ ആരാധിക്കുന്നുണ്ട്, ആസ് എൻ ആക്ടർ ആരാധിക്കുന്നുണ്ട്. ആ ഒരു ഏരിയ എങ്ങനെ എൻജോയ് ചെയ്യണം മുരളി? അത് എൻജോയ്മെൻ്റ് അല്ല ശരിക്കും. ഞാൻ എൻ്റെ ജോലി നന്നായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജോലി എൻ്റെ പരമാവധി എഫേർട്ട് കൊടുത്ത് നന്നാക്കാൻ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന് ശേഷമുള്ള റിസൾട്ട് എന്നുള്ള എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അത് അതിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്താൽ, ഇതിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഈ അതൊക്കെ ഇതൊക്കെ വളരെ ട്രാൻസിയൻ്റാണ്, നൈമിഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നമ്മുടെ ഈ നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ അതിനൊക്കെ ആ ടൈമിൽ അതുണ്ടാവും. നമ്മൾ ഇതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കിട്ടുന്ന അപ്രീസിയേഷൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമുക്ക് ബ്രിക്ക് ബാറ്റ്സ് കിട്ടുമ്പോഴും നമ്മൾ ഡൗൺ ആവുകയും വേണമല്ലോ. ഇതിൻ്റെ ഒരു ഒരു മിഡിൽ പാത്ത് ഫോളോ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ലിവ് ആൻഡ് ഡു യുവർ ബെസ്റ്റ് വിത്ത് വാട്ട് എവർ യു ഡു എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. രസിക്കൻ ചെയ്തതിന് ശേഷം ചേട്ടൻ ഭയങ്കര ഡൗൺഫോൾ ചെയ്തിരുന്നു ആ ഒരു ആ ടൈമിൽ. അതിന് ആ സമയത്ത് കിട്ടിയ ഈ പറഞ്ഞ ബ്രിക്ക് ബാക്സ് ആണോ ചേട്ടൻ ഈ രീതിയിൽ മോൾഡ് ചെയ്ത് നിർത്തിയത്? അല്ല, പരാജയത്തിൽ തുടങ്ങുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതപ്പം നമുക്ക് തോന്നില്ല എങ്കിലും, കാരണം എന്ത് ചെയ്തുകൂടാ, എന്തിൽ കോംപ്രമൈസ് നടത്തിക്കൂടാ, എന്ത് ചെയ്ത് ചെയ്യുന്നത് നമുക്ക് റോങ് ആയിട്ടൊരു സാധനം മൂവ് ചെയ്യുകയാണെങ്കിൽ അത് അതിനെന്ത് എങ്ങനെ അത് ഡീൽ ചെയ്യണം, ഇതൊക്കെ പഠിപ്പിച്ചു തരും. ഇതിനെല്ലാത്തിനും ഉപരി നമ്മുടെ ആദ്യമേ അങ്ങ് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ അന്ന് ഞാൻ ഹിന്ദുവിലെ ജോലി ഒക്കെ റിസൈൻ ചെയ്ത് അന്നത്തെ ഇത് 2003 ഓക്കെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു ഐ എം ഗോയിങ് ടു ഇൻവൈറ്റ് സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇറങ്ങുന്നത്. പക്ഷേ അതാണ് പറയുന്നത്, അങ്ങനെ നമ്മുടെ ബ്രാഷ് ആയിട്ടുള്ളൊരു ഒരു സമയത്ത് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പം അതിനെ നമുക്ക് ഇമ്മീഡിയറ്റ്ലി തന്നെ ഗ്രൗണ്ടിങ് കിട്ടും. അതൊരു ഭയങ്കര അവയർനെസ്സാണ് തരുന്നത്. ആ അവയർനെസ്സിൽ അത് കഴിഞ്ഞ് എനിക്ക് ആക്ടിങ്ങിനുള്ള ഓഫേഴ്സാണ് കിട്ടുന്നത്. ഫ്ലോപ്പ് റൈറ്ററാണ് ഈ ഇതിന് ശേഷം, രസിക്കുന്ന ശേഷം ഓഫേഴ്സ് വരുന്നത് മുഴുവൻ അഭിനയിക്കാനാണ്. ഓക്കെ, അപ്പം ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഐ വാസ് ഓൾവേസ് ഇൻ ലവ് വിത്ത് ബിഹൈൻഡ് ദ സ്ക്രീൻ ആക്ടിവിറ്റി.
ആക്ടിങ് എന്ന് പറയുന്നത് ഞാൻ അത് നല്ല ഓഫേഴ്സ് വരുമ്പോൾ ചെയ്യാം എന്നുള്ളത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതിനുള്ള അവസരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉടനെ ഇത് വിട്ടിട്ട് ടോട്ടലി. അത് അന്ന് ഞാൻ യു എയിലോട്ട് ജോലിക്ക് പോകുമ്പോൾ അവിടുന്ന് സെലക്ഷൻ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഒരിക്കലും തിരിച്ച് സിനിമ വരുമെന്ന് വിചാരിച്ചതല്ല. ഞാനിത് വിടാൻ തയ്യാറായിരുന്നു. അതിപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അത് അതിനെ വെൽക്കം ചെയ്യാനല്ലാതെ ഒരു വഴിയില്ല വേറെ. അതിന് പിന്നെ സാഡായിട്ടിരിക്കുക അല്ലെങ്കിൽ അയ്യോ ഇത് പോയല്ലോ അങ്ങനെ വിചാരിച്ചിരുന്ന ഇരുന്നാലും നമ്മൾക്ക് നഷ്ടങ്ങളുണ്ടാകും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ അത് ലോസസ് ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെ ഞാൻ നോക്കാറില്ല. നമുക്ക് കിട്ടുന്നത് എന്താണോ അത് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, വാട്ട് എവർ ഇറ്റ് ഈസ്. ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ പോയതിന്റെ ഇടയിലാണ് ബ്ലസ്സി സാർ വിളിച്ചിട്ട് 2009-ലാണ് സംഭവിക്കുന്നത്. അപ്പോ അത്തരം ഒരു ഭയങ്കര അന്നും ഇതേപോലെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബ്രഹ്മരത്തിൽ. അപ്പൊ അതിനുശേഷം അതേ ആള് ലാലേട്ടനെ റൈറ്റിംഗില് ലൂസിഫർ പ്ലേ ചെയ്യുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? അത് എനിക്ക് അറിയില്ല, അത് ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിച്ചു. ഞാൻ തിരിച്ച് രണ്ടാമത് ഞാൻ പറഞ്ഞു അരുൺകുമാർ അരവിന്ദ് വന്നിട്ട് എനിക്കിപ്പോഴും ഭയങ്കര ഒരു വണ്ടർഫുൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിട്ട് അരുൺ നിങ്ങളുടെ ഷോർട്ട് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നോവല്ല വായിച്ചിട്ടുണ്ട്, എനിക്കൊരു സ്ക്രീൻ പ്ലേ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഫ്ലോപ്പ് സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഞാനൊരു ബാധ്യത ആവാനാണ് സാധ്യത ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഓൺലൈൻ തരാം, എൻ്റെ ത്രെഡും തരാം, വേറെ ആരെയും നിങ്ങൾ എഴുതിപ്പിക്കും, സെയിലബിൾ ആയിട്ടുള്ള റൈറ്ററിനെ കൊണ്ട് എഴുതിപ്പിക്കും എന്ന് പറയുമ്പോൾ ഇല്ലാതല്ല അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയുകയും ഞാൻ പറഞ്ഞു വീട്ടിൽ പോയി ഒരു മൂന്ന് ദിവസം ആലോചിച്ചിട്ട് വന്നിട്ട് ഡിസൈഡ് ചെയ്യാമെന്ന് പറയും. വീട്ടിൽ പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറയുന്നു ഞാൻ തീരുമാനിച്ചു നിങ്ങൾ തന്നെയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഭ്രമരത്തിൽ അഭിനയിക്കുമ്പോഴും ഞാനത് ഇപ്പം ലാലേട്ടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുമെന്ന് ഞാൻ എൻ്റെ അങ്ങനെ ഒരു അംബിഷൻ്റെ ആളല്ലേ, അതൊരു ഓണറാണ് അന്ന് ഇന്നും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എഴുതും, രണ്ടാമത് ഞാൻ എഴുത്തുകാരനായിട്ട് വരുമെന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഓൺലൈൻസ് ഈ സമയത്ത് യു എയിൽ പോയിരിക്കുന്ന സമയത്തും ഞാൻ ഈ എൻ്റെ സ്ക്രിബിൾ ബുക്കിൽ മുഴുവൻ ഓൺലൈൻസ് കുറയിടുമ്പോഴും ഞാൻ ആലോചിക്കുന്നു പറഞ്ഞാൽ ഇതൊക്കെ എന്തിനാണ് എഴുതിയിരുന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാവുന്നതാണ്. അത് പിന്നെ അതാണ് ഈ ഫിലിംസായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് 2019 ലൂസിഫർ ഡയറക്റ്റ് ചെയ്തിട്ട് വെൻ ഐ ആം സിറ്റിംഗ് വിത്ത് ഹിം ആസ് എ റൈറ്റർ ഐ വാസ് തിങ്കിങ് ഇതിപ്പോൾ റൈറ്ററായിട്ട് വീണ്ടും വന്നിരിക്കുന്നു. ഞാനിപ്പം ലാലേട്ടൻ്റെ ഒരു സിനിമ എഴുതുന്നു, എന്താണെന്നൊരു ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്ന സാധനമാണ്. അതിൽ ഞാൻ വിശ്വസിച്ച് പോകുന്നതാണ്. ഫേറ്റിനാണോ വിശ്വസിക്കുന്നത്? വർക്കിൽ കുറച്ചുകൂടി കൂടുതൽ ഫേറ്റിനേക്കാളും ഐ ബിലീവ് ഇൻ ഡിസൈൻസ്. ഓക്കെ, ഫേറ്റ് ഈസ് എ വെരി എന്താണ് ക്ലീഷെ വേർഡ്, മനുഷ്യൻ അതിനെ ഒരുപാട് ക്ലീഷഡ് ആക്കി കളഞ്ഞു. ഫേറ്റ് എന്താ പറയുക, ഫേറ്റ് ഐ മീൻ എവറിത്തിങ് ഇസ് ഫേറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്ന സംഭവം, ഡിസൈൻ എന്ന് പറയുന്ന ഒരു സംഭവം, അത് കുറച്ചുകൂടി സട്ടിലായിട്ടുള്ളൊരു വേർഡാണെന്ന് എനിക്ക് തോന്നിയത്. ഡിസൈൻ, ദാറ്റ് ഈസ് എ ഡിസൈൻ, യു ലിവ് ടു എ ഡിസൈൻ എന്നുള്ളതാണ്. വളരെ പണ്ട് മുതലുണ്ട്, അതായത് അതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതിൻ്റെ റീഡിങ്സിൻ്റെയും എൻ്റെ കുറേ പേഴ്സണൽ സെർച്ചസിൻ്റെയും പാർട്ടായിട്ട് ഇതിനെ എന്തെങ്കിലും ഒരു സമയത്ത് ഇതിനെ തീമാറ്റിക്കായിട്ട് അഡ്രസ്സ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തീമിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ തീമിനെ വളരെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക്, വളരെ സീരിയസ് ആയിട്ടൊരു സിനിമയിലൂടെ അത് അഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വാട്ട് യു സീ ഈസ് നോട്ട് വാട്ട് ഈസ് ആക്ച്വലി ദർ എന്നുള്ള കോൺസെപ്റ്റാണല്ലോ ഇലുമിനാറ്റിയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ അതിനെ ഒന്നുകിൽ ഒരു സീരിയസ് ഫിലിമായിട്ട് ചെയ്യാം, ടോട്ടലി അതിൻ്റെ തീമാറ്റിക്സിലും മാത്രം ഇൻവോൾവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ യു മേക്ക് ഇറ്റ് ആസ് എ ഷുഗർ കോട്ടഡ് തിങ് ഒരു എൻ്റർടൈൻമെൻറ് എന്ന് പറയുന്നത്. ഇപ്പം ഐ ഹാവ് ഓൾവേസ് ബിലീവ് ദാറ്റ് കണ്ടന്റ് ഈസ് ദ കിങ് സിനിമയിൽ. ഇഫ് കണ്ടന്റ് ഈസ് ദ കിങ് entertainment has to be the crown. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, ലൂസിഫറിന്റെ കോൺസെപ്റ്റിലോട്ട് വരുന്നത്. അങ്ങനെ ആ മെത്തേഡിലോട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ തീരുമാനം. നമ്മൾ ഈ പാചകം ചെയ്യുന്ന ആളുടെ ഒപ്പം നിൽക്കുമ്പോൾ അയാളുടെ എങ്ങനെ ഡിഷ് ഉണ്ടാക്കണം എന്നൊരു ഇട്ടു നോക്കും, മുന്നിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടാവുക, എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യുന്നത്, എങ്ങനെ എത്ര പ്രൊപ്പോർഷൻസിലാണ്. ചേട്ടൻ ലൂസിഫർ പോലത്തെ സിനിമകളൊക്കെ എഴുതുമ്പോൾ മുന്നിലെ ടേബിളിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ വായിച്ച അതൊരു കറക്റ്റ് ഒരു ഒരു പാരലൽ അല്ല എഴുത്തും കുക്കിങ്ങും. സത്യത്തിൽ അതൊരു ഉരുണ്ട് കൂടൽ പോലത്തെ ഒരു കാര്യമാണ്. അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ടൊരു ഡെഫിനിഷനിൽ കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് പേര് എന്നോട് ഈ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കണം
ടോക്സ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഞാനെപ്പോഴും പറയും എനിക്ക് അങ്ങനെ ടോക്ക് ചെയ്യാൻ പറ്റില്ല അതിനെക്കുറിച്ച്, ബിക്കോസ് ഓരോ സിനിമയും ഉണ്ടാകുന്ന ഓരോ ഓരോ ഉരുണ്ടുകൂടലിൽ നിന്നാണ്. അപ്പോൾ അത് ഒരു തിയറി ഒന്നുമില്ല, ആ ഉരുണ്ടുകൂടൽ പല രീതിയിലുണ്ടാവാം. ഇപ്പോൾ തീർപ്പ് എഴുതിയ ഒരു മോഡലല്ല ലൂസിഫർ എഴുതിയിട്ടുള്ളത്, ലൂസിഫർ എഴുതിയിട്ടുള്ള ഒരു മോഡലല്ല കമ്മാരസംഭവം എഴുതിയിട്ടുള്ളത്. ഇതിനെല്ലാത്തിനും ഒരു ടെക്നിക്ക് ഇല്ല. ഒരു സിനിമ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, അതിപ്പം ചെറുകഥയായാലും ആയാലും സിനിമയായാലും നോവലായാലും എന്തായാലും കവിതയായാലും, ആ തോട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു പാത്തുണ്ട്. ആ പാത്തിലൂടെ നമ്മൾ പോകാൻ സാധിച്ചാൽ ആ സിനിമ നന്നാവും, അല്ലെങ്കിൽ ആ തോട്ട് നന്നാവും, ആളുകൾ ഓർക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഗ്ലോബൽ ആസ്പെക്റ്റ് ഉള്ള സബ്ജക്ട്സ് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ റൈറ്റിംഗിലൂടെ റെഫറൻസസ് കളക്ട് ചെയ്യാറുണ്ടോ പരമാവധി? എൻ്റെതായ റീഡിങ് മെറ്റീരിയൽ ഉണ്ട്, എൻ്റെതായ ട്രാവൽസ് ഉണ്ട്. ഓക്കെ, അത് ഹെൽപ്പ് ചെയ്യും എൻ്റെ വർക്ക്സിൽ, അത്രേ പറയാൻ പറ്റൂ. ഈ ന്യൂസ് പേപ്പർ ന്യൂസിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആ ഒരു ഒരു ആ ഒരു ഏരിയ എത്രമാത്രം റൈറ്റിങ്ങിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്? ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ പോയിട്ടുള്ള എല്ലാ വഴികളും, നമ്മൾ കണ്ട എല്ലാ കാഴ്ചയും, നമ്മൾ വായിച്ച ഓരോ വാക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യും. അത് സട്ടിലായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനെ അതിലോട്ട് നമ്മൾ മനഃപൂർവ്വം ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല. നമ്മൾ കടന്നു വന്ന ഓരോ വഴിത്താരെയും നമുക്ക് ഒരു വഴിവിളക്ക് സമ്മാനിച്ച് തന്നെ പോകുന്നു. ആ പ്രകാശം നമ്മൾ അറിയാൻ പാടില്ലാത്ത സമയത്തായിരിക്കും ചിലപ്പോൾ വരുന്നത്. നമ്മൾ അയ്യോ ഇരുട്ടാണല്ലോ എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഒരു വഴിവിളക്ക് തെളിയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടൊരു ഇൻഫർമേഷനോ നമ്മൾ നേരത്തെ കിട്ടിയ ഒരു അറിവോ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രകൾ, അത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ അതൊരു നമുക്ക് മാത്രം അറിയാവുന്ന ഗോപ്യമായ കാര്യങ്ങളെന്നല്ല, നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ചില അവയർനെസ്സസ് ഉണ്ട്, അത് നമുക്ക് കറക്റ്റ് സമയത്തിന് ചില സമയത്ത് തെളിഞ്ഞു വരും. അങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് ഉണ്ടാവുന്നത്. ഒരു റെയിൻ മേക്കിംഗ് പോലെ ഒരു സംഭവമാണിത്. ഇപ്പോൾ കുരുതി ഭയങ്കര കാര്യമായിട്ട് നിങ്ങൾക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർവൈസ് ചെയ്തി രാജുവേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പെർഫോമൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്താണ് ആക്ച്വലി സംഭവം? കഥ പറയില്ല എനിക്കറിയാം, സ്റ്റിൽ അതിൻ്റെ ഒരു ഷെയ്ഡ്സ് എന്താണ്? ചേട്ടൻ എങ്ങനെ കുരുതി നോക്കി കാണുന്നു? അല്ല, കുരുതിയുടെ സ്ക്രീൻ പ്ലേ രാജു എന്നോട് അത് അത് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യണം, അത് ഭയങ്കര രസമായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാനത് എഗ്രി ചെയ്യുന്നു. കാരണം വെൻ ഹീസ് പ്രൊഡ്യൂസിങ് ഐ നോ ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദാറ്റ് ഹീസ്, കരിയറിനെ എങ്ങനെ കാണുന്ന ഒരാളാണ്, സിനിമ എങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഞാനത് രണ്ട് തവണ ആലോചിക്കാതെ പോയൊരു പ്രോജക്റ്റാണ്. എനിക്കൊരു വിശ്വാസം അതിലുണ്ടായിരുന്നു, അത് ആ വിശ്വാസം ഒട്ടും തെറ്റിച്ചിട്ടില്ല സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇറ്റ് വിൽ ബി എനിക്കറിയാവുന്നിടത്തോളം ഞാനതിൻ്റെ ഫൈനൽ കട്ട് കാണാൻ പോകുന്നതാണ്, പക്ഷേ ഞാൻ കണ്ടിടത്തോളം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം ഫോർ അവർ ടൈംസ്. എന്തായിരിക്കും അതിൻ്റെ ഒരു സബ്ജക്ട് ഡീലിംഗ് എന്ന് പറയാം, ഷെയർ ചെയ്യാൻ പറ്റും? ഒരു ആക്ടറിനോട് അങ്ങനെ ചോദിക്കാനേ പാടില്ല. ലൈക്ക് ഓക്കെ, അപ്പോൾ ഇപ്പോൾ ദുബായ് പോയ ടൈം പറഞ്ഞു, അപ്പോൾ ദുബായ് പോയ സമയത്ത് ഒരുപാട് വൺ ലൈൻസ് എഴുതി വെച്ചിട്ടുണ്ട്, എന്തിനാണ് എഴുതുന്നതെന്ന് അറിയാത്ത രീതിയിൽ. അപ്പോൾ അന്ന് എഴുതി വെച്ച വൺ ലൈൻസൊക്കെ സിനിമയിൽ കഴിഞ്ഞോ? ഇല്ല, അതിൽ ഉള്ള ഫിലിംസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആ സമയത്തല്ല, അതിന് വളരെ മുമ്പുള്ളതുകൊണ്ട്. ഇപ്പോൾ കമ്മാര സംഭവമൊക്കെ സത്യത്തിൽ 1999 ആ ടൈമിൽ ഉണ്ടായിട്ടുള്ളൊരു തോട്ടാണ്. എൻ്റെ ഹിസ്റ്ററി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിലൊന്നാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി ലെസൺസിൽ നമ്മൾ ഈ പാഠപുസ്തകങ്ങളിലുള്ള ഹിസ്റ്ററി, അല്ലാത്ത റീഡിങ്ങിലുള്ള ഇത്, നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഹിസ്റ്ററി, നമ്മുടെ ഈ ഗവൺമെൻറ് കമ്മീഷൻ ചെയ്യുന്ന ഡോക്യുമെൻ്ററീസിലുള്ളൊരു ടോൺ, ആ ടോണിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് വിദേശികൾ അതേ ഇൻസ്റ്റൻസിനെ അവർ കാണുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ്, രണ്ട് തരം ഫാക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ നിന്നാണ് ആ തോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓരോ ഗവൺമെൻറ്സും ഡിസൈഡ് ചെയ്യും ആരെയൊക്കെ നിങ്ങൾ ആഘോഷിക്കണം, ഞങ്ങൾ പറഞ്ഞുതരാം എന്ന് അവർ പറയും, പറയാതെ പറയും. അത് പാഠപുസ്തകങ്ങളിലൂടെയാണ്, കമ്മീഷൻഡ് ഫിലിംസിലൂടെയാണ്. അപ്പോൾ ഇത് പണ്ട് മുതലുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നാസി ജർമ്മനിയിലാണ് പ്രോപ്പഗൻഡ ഫിലിം മേക്കിംഗ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ലെനി റൈഫിൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പ്രോപ്പഗൻഡ ഫിലിംസിൻ്റെയൊക്കെ മദർ എന്ന് പറയുന്നത്. ഉഗ്രൻ ഫിലിം മേക്കറാണ് അവർ, പക്ഷേ ഷീ വാസ് യൂസ് ടു പ്രോപ്പഗേറ്റ് നാസി ഐഡിയോളജി ആൻഡ് ടു ഗ്ലോറിഫൈ ഹിറ്റ്ലർ. അപ്പോൾ അവരുടെ അന്ന് തൊട്ടേ സിനിമയെ ഒരു ഒരു ആളുകളുടെ സബ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഇതുണ്ടാക്കാൻ വേണ്ടി, ഈ എന്താ പറയണം, ഹേജിയോഗ്രാഫിക്ക് വേണ്ടിയൊക്കെ, വ്യക്തി പൂജയ്ക്കൊക്കെ വേണ്ടി യൂസ് ചെയ്തിരുന്നു സിനിമയെ. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് 1999 ആ കാലയളവിലുണ്ടായിട്ടുള്ളൊരു തോട്ടും ത്രെഡുമാണ് ഇത്. അപ്പോൾ ഞാൻ 2004 രസിക്കൻ പരാജയപ്പെടുമ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ ഈ ത്രെഡൊക്കെ കൊണ്ടിപ്പോൾ വന്നാൽ ആരെങ്കിലും ഇവന് വട്ടാണെന്ന് പറയും. ഈവൻ 2018 ആ സിനിമ വന്നപ്പോഴും അത് ഇപ്പോഴും അത് കഴിഞ്ഞിട്ടാണല്ലോ അതിനെ, അതെ അത്
അതൊരു ഇൻഡിപെൻഡൻറ്റ് വ്യൂയിങ് വരുമ്പോഴാണല്ലോ അതിന് കൊള്ളാമെന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. അതൊന്നും ഒരു ലൈഫ് ടൈമിൽ നമുക്ക് എല്ലാവരും ചെയ്തു തീർക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയില്ലേ, ഞാൻ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇനി അതിൽ ഇൻസ്പയർഡ് ആയിട്ട് എന്തെങ്കിലും ത്രെഡ്സ് വരാണെങ്കിൽ അതിനെ റീവിസിറ്റ് ചെയ്ത് ചെയ്യാൻ ചെയ്യും. അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ചോദിക്കുകയാണ്, നമ്മുടെ ഹിസ്റ്ററി ഫേക്ഡ് ആണെന്നുള്ള ഒരു തോട്ട് ചേട്ടനുണ്ടോ? ഹിസ്റ്ററിക്ക് വെർഷൻ, ഹിസ്റ്ററിയുടെ വെർഷൻസ് പലതുണ്ട്. നമ്മൾ കാണുന്ന ചരിത്രത്തിൻ്റെ പല പല വെർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 1857 റിവോൾട്ട്, സിപ്പോയി മ്യൂട്ടിനി എന്ന് ബ്രിട്ടീഷുകാർ പറയുകയും ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ സ്വാതന്ത്ര്യേതര ഇന്ത്യയിൽ ആ ആ സ്ട്രഗിളിനെ കാണുന്ന രീതി എന്ന് പറയുന്ന ഹൈ റെസ്പെക്റ്റ് കൊടുത്തിട്ടും ഹൈ അഡ്മിറേഷൻ അതിൽ ഓരോരുത്തർക്കും കൊടുത്തിട്ടും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടെയിലാണ് അത്. പക്ഷേ അതിൻ്റെ വേറൊരു ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ റൈസ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് അന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് കിങ്സ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൂടെയാണ്. അപ്പോൾ അത് വേറൊരു ഇത് വരും. ബ്രിട്ടീഷ് വെർഷനിലൂടെ ഇതിനെ സമീപിച്ചാൽ, ബ്രിട്ടീഷ് റൂട്ട്സിൽ കൂടെ സമീപിച്ചാൽ ഈ ഹോൾ ഇവൻറ്റ് 1857 to 1858 മിഡിൽ വരെ ഇത് സപ്രസ് ചെയ്യപ്പെടുന്നവരെയാണ് ഇവൻസിൻ്റെ അവരുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ടോട്ടലി വേറൊരു പിക്ചർ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യും. അതേസമയത്ത് ന്യൂട്രൽ ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, ആ സമയത്തുള്ള റൈറ്റിങ്സ് ഉണ്ട്. ആ ന്യൂട്രൽ റൈറ്റിങ്സിലൂടെ കാണുകയാണെങ്കിൽ ഇത് രണ്ടും അല്ലാത്ത വേറൊരു പിക്ചർ തെളിഞ്ഞു വരും. ഇങ്ങനെ ഒരുപാട് ആംഗിൾസിലൂടെ നോക്കിയാൽ മാത്രമേ ഒരു ഒരു ഇവൻറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ചരിത്രത്തിൽ കിട്ടൂ. ചരിത്രം വിജയിയുടെ വെപ്പാട്ടിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ചരിത്രം ഈസ് എ സെറ്റ് ഓഫ് ലൈസ് അഗ്രീഡ് അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ലൈനിൽ കമ്മാര സംഭവം തുടങ്ങാനുമുള്ള കാരണം അതാണ്. അത് ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ലൈനാണ്. അത് അതെപ്പോഴും ഡിക്റ്റേറ്റേഴ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതുകൊണ്ടാണ് നെപ്പോളിയനെ പോലുള്ളൊരു ഡിക്റ്റേറ്റോറിയൽ ജീനിയസ് അത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത്, ഹിസ്റ്ററി ഈസ് എ സെറ്റ് ഓഫ് ലൈസ് അഗ്രീഡ് അപ്പോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഫേക്ക്ഡ് എന്ന് ഞാൻ ഉപയോഗിക്കില്ല, അതൊരു സ്ട്രോങ് വേർഡാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ വായിക്കുന്നത് ഒരു വെർഷൻ മാത്രമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അൺലെസ് യു ആർ റെഡി ടു റിസർച്ച് ഓൺ എ ടോപ്പിക്, ഒരു ഇവൻറ്റ് ഇങ്ങനെ പല ആംഗിളിലൂടെ. ഞാൻ ഇപ്പോൾ 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ഞാൻ എടുത്തതിന് കാരണം ഇതിപ്പോൾ ഡിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്. വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് വേണമെങ്കിൽ എനിക്ക് സൈറ്റ് ചെയ്യാം, പക്ഷേ അത് കോൺട്രവേഴ്സിയൽ ആവും. അറ്റാച്ച് ചെയ്ത് ചോദിക്കണ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എന്നിട്ട് താമസിച്ചു ചേട്ടാ, ലൈക്ക് അപ്പോൾ നമ്മുടെ രാജാക്കന്മാരുടെ കുറേ വേർഷിപ്ഡ് രാജാക്കന്മാരുടെ കഥകളുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ അവർ അവരുടെ രീതിയിൽ പറഞ്ഞിട്ടുള്ള അവരുടെ വേർഷൻസ് ആയിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. രാജാക്കന്മാർ കമ്മീഷൻ ചെയ്ത് നിർത്തിയിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഉണ്ട്. എല്ലാ രാജാക്കന്മാർക്കും അങ്ങനെ കമ്മീഷൻഡ് ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അവരുടെ ചരിത്രമാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അന്ന് തന്നെ ഡിസെൻഡിങ് വോയിസസിനെ ഈ രാജാക്കന്മാർ ഇല്ലാതാക്കും. അവർ പരാജയപ്പെടുന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഇവരുടെ ട്രൂ ഹിസ്റ്ററി ഈ വിജയിയായ ആളിൻ്റെ ഹിസ്റ്റോറിയൻ പറയും, മറ്റേ ആളിൻ്റെ. മനസ്സിലായി. ഇതാണ് എൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ടെക്നിക്ക്. വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ന്യൂ റൈറ്റർ വരുവാണെങ്കിൽ ആ ന്യൂ റൈറ്ററിന് ഒരുപാട് സാധനങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ഹിസ്റ്റോറിക്കൽ ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിനാസ്റ്റിയുടെ കറക്റ്റായിട്ടുള്ളൊരു ഡ്രാമ ഏകദേശം അപ്പോഴും ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ, അത് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗവൺമെൻറ്സിൻ്റെ കാര്യം നോക്കിയാലും മതി. ഇപ്പം നേരത്തെ ഭരിച്ച ഗവൺമെൻറ്റിന് കുറേ അവരുടേതായ കുറേ അജണ്ടാസ് ഉണ്ട്. ആ അജണ്ട അനുസരിച്ചാണ് അവർ അവാർഡ്സ് കൊടുക്കുന്നതും അവർക്ക് ഇത് വച്ചിരിക്കുന്നതും ഒക്കെ. അവർ സെൻസർഷിപ്പിൽ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ അവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ ചെയ്യും. അതിനൊരു പാരഡൈം ഷിഫ്റ്റ് വന്ന് അടുത്ത ഒരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് ചെയ്യുന്നത് അവരുടെ അജണ്ട ഇതിന് നേരെ കോൺഫ്ലിക്റ്റിംഗ് ആണെങ്കിൽ ഈ മറ്റേ അജണ്ടാസിനെ മുഴുവൻ മാറ്റിയിട്ട് അതിനെ ദേ വിൽ ദാറ്റ് സെറ്റ് ഓഫ് അജണ്ട വിൽ ബി റീപ്ലേസ്ഡ് ബൈ എ ന്യൂ സെറ്റ് ഓഫ് അജണ്ട. ആ അജണ്ട വന്നിട്ട് ഇതിനെ മൊത്തം തിരിക്കും. എന്നിട്ട് ഈ ഇതേ ടൂൾസ് ഉപയോഗിച്ച് ഇവർ അവരുടെ അജണ്ടാസ് നടപ്പിലാക്കും. സെൻസർഷിപ്പ് സെൻസർ ബോർഡിനെ ഉപയോഗിക്കും, സെൻസർ റൂൾസിനെ ഉപയോഗിക്കും. സെൻസർഷിപ്പാണ് ബേസിക് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത്. പിന്നെ അവാർഡ്സ് വെച്ച് എൻഡോഴ്സ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ചേട്ടൻ തന്നെ ഇപ്പോൾ സെൻസർഷിപ്പിനെ കുറിച്ച് വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടായിരുന്നു. അപ്പോൾ ഈ റൈറ്റിങ്ങിൽ വരുമ്പോൾ സമയത്ത് ഹൗ മച്ച് ബോതേർഡ് ആർ യു ആക്ച്വലി? സി, ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ വളരെയധികം ബോതേർഡ് ആവണം. കാരണം യാതൊരു തരത്തിലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ഇതിൻ്റെ പോക്കെന്ന് പറയുന്നത്. നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ തന്നെ ആ അഭിപ്രായത്തിനെ നമുക്ക് എന്താ പറയുക, റാൻഡം ആൾക്കാരെ കൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു കേസ് കൊടുപ്പിച്ചാൽ മതി, നമ്മൾ കോടതി അവിടെ കയറി ഇറങ്ങേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. മനസ്സിലായി? ഒരു ഒരു തരത്തിലും എന്താ പറയണ ഈ ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു
മുറുക്കലുണ്ട്, കയറ് മുറുക്കലുണ്ട് ഇപ്പോൾ ആർട്ടിസ്റ്റിന്. അപ്പോൾ ആർട്ടിന് അപ്പോൾ റൈറ്റിംഗിൻ്റെ സമയത്ത് അത് തോന്നും, പക്ഷേ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല, അതിൻ്റെ ട്രൂ ഫ്ലോയിൽ വിടാനേ പറ്റൂ. ആ ട്രൂ ഫ്ലോയിൽ വിട്ടിട്ട് ബാക്കി പിന്നെ കാണാനേ സാധിക്കും. കഴിയുന്നത്ര അങ്ങനെ ചെയ്യാൻ, കോംപ്രമൈസിങ് അല്ലാതെ എഴുതാനാണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വൺ എന്ന് പറഞ്ഞ സിനിമ, വൺ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റിലീസിന് വരുന്നു. ഇത് ആക്ച്വലി നേരത്തെ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. അപ്പോൾ ഇതിൽ എൻ്റെ വേർഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആക്ച്വലി നേരത്തെ റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. ആ സമയത്ത് എലക്ഷനും ഇല്ല, ഒന്നുമില്ല. ബട്ട് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരു എലക്ഷൻ ടൈമാണ്. അപ്പോൾ ഇതും ഇപ്പോൾ മറ്റ് പലരും ചിലപ്പോൾ, അതായത് സിനിമയ്ക്ക് അകത്തുള്ള പുറത്തുള്ള സിനിമ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇതിനെ സെൻസർഷിപ്പ് കൊടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലും ടോക്സ് വരുന്നുണ്ട്. ഇതൊരു അജണ്ടയായിട്ടും പുറത്ത് കാണുന്ന രീതിയിൽ ആൾക്കാരുണ്ട്. ലൈക്ക് കറണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു നടക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാവാം, അല്ലെങ്കിൽ ഇതൊരു ഈ ഇലക്ഷനെ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കാം. മുരളി ചേട്ടനെ എങ്ങനെയാണ് തന്നെ നോക്കിക്കാണുന്നത്? ഇത് 2020 മാർച്ചിൽ റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണ് വൺ എന്ന് പറയുന്നത്. അത് കോവിഡ് പ്രോട്ടോകോൾ കാരണം തള്ളി ഇപ്പോൾ ഇങ്ങനെ വന്നു. ഇതൊരു കോയിൻസിഡൻ്റലാണ് ഒരു ഇലക്ഷൻസിൻ്റെ മുമ്പ് വന്നു എന്ന് പറയുന്നത്. അത് ടോട്ടലി വേറൊരു തരം സിനിമയാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇൻസെക്യൂർ ആവാൻ ആർക്കും പറ്റും. പൊളിറ്റീഷ്യൻസ് എല്ലാത്തിനേക്കാളും മുകളിലും ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ടാണല്ലോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ അതിനെ കട്ട് ചെയ്യാൻ ബഹളം ഉണ്ടാക്കുക, സിനിമയ്ക്കെതിരെ പറയുക, സിനിമ കാരണം ബാക്കി എന്തും ഇവിടെ സംഭവിക്കുന്നതിന് കുഴപ്പമില്ല, ലൈവ് ടെലികാസ്റ്റ് നടത്താം. സിനിമയെ ഒരു ഭയപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഇൻസെക്യൂരിറ്റിയുടെ സൈനാണ്. ആ ഇൻസെക്യൂരിറ്റി കാരണമാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമയെ അങ്ങനെ സിനിമ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരുന്നാലേ പൊളിറ്റിക്സിനെ കുറിച്ച് പോലും നമുക്കൊരു ധാരണ കിട്ടും, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത്. പലതരം ആംഗിൾസിൽ സിനിമയെ പോലത്തുള്ള ആർട്ട് ഫോംസ് സൊസൈറ്റിയും പൊളിറ്റിക്സിനെ, ഇലക്ട്രൽ പൊളിറ്റിക്സിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ആളുകൾക്ക് ഒരു എന്താ പറയുന്നത്, ഒരു നമുക്ക് എല്ലാവർക്കും അതിൽ നിന്നൊരു റിഫ്ലക്റ്റീവായിട്ടുള്ള ഒരു ലേണിംഗ് മനസ്സിലാവുക. നമ്മുടെ സമ്മതിദാന അവകാശത്തിനെ കുറിച്ച് പോലും നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു സിനിമ മാത്രമാണ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ല. അതൊരു ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് നോട്ട് വാട്ട് ദേ തിങ്ക് ഇറ്റ് ഈസ് വിചാരിക്കുന്ന അല്ല സംഭവിക്കുന്നത്. അല്ല അല്ല, അതിപ്പോൾ അത് ഇൻസെക്യൂരിറ്റി കാരണം അങ്ങനെ തോന്നുന്നതാണ്. മനസ്സിലാവില്ലേ? റിഫ്ലക്റ്റിംഗ് എന്നെ അനുവദിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സത്യത്തിൽ പൊളിറ്റീഷ്യൻസ് ഇൻസെക്യൂർ ആവേണ്ടാത്തതാണ്. ഇഫ് ദേ ആർ കോൺഫിഡൻറ്റ് ഇനഫ്. ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും മമ്മൂക്കായിട്ട് സംസാരിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ചയ്ക്ക് വരാറുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ അങ്ങനെ റാൻഡമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ വരാണെന്ന് സംസാരിക്കുന്നേ ഉള്ളൂ. അതെ, അല്ലാണ്ട് അങ്ങനെ ഇതല്ല. അച്ഛനെ പ്രീതിപ്പെടുത്താവുന്ന രീതിയിലാണ്, അച്ഛനെ ചിരി ഉണർത്തുക എന്നുള്ള രീതിയിലാണ് എഴുത്ത് തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട്, ചെറുകഥകൾ എഴുത്ത്. അപ്പോൾ ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ഇപ്പോൾ ഒന്ന് ഓർത്തെടുത്ത് പറയുന്നു. അച്ഛന് അസുഖം വന്നത് 1986 അച്ഛൻ്റെ പീക്ക് ഓഫ് ഹിസ് കരിയറിലാണ്. ആ സമയം ഇത് അസുഖം വരുന്നു, സ്ട്രോക്ക് വരുന്നു. പിന്നെ അച്ഛൻ 2 ബെഡ് റിഡനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടൊരു സന്തോഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാം, അപ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ടൊരു എൻ്റെ വേറെ ചെയ്താൽ ചിലപ്പോൾ അച്ഛൻ അതിൽ സന്തോഷിക്കും. കാരണം മോൻ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ആരും അങ്ങനെ ചെയ്യാത്തതുവരെ നമ്മുടെ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാനീ ഒരുപാട് വായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നോൺ ഫിക്ഷനാണ് കൂടുതൽ വായിക്കുന്നത്. അപ്പം ഞാനങ്ങനെ ഒരു ദിവസം ഇരുന്ന് എന്തെങ്കിലും ഒന്ന് എഴുതാം എന്ന് ഒരു തോട്ട് ഇങ്ങനെ ഫോം ചെയ്ത് അതിനങ്ങ് എഴുതി എഴുതിയിട്ട് കൊണ്ട് കാണിച്ച് അങ്ങനെയാണ് തുടങ്ങുന്നത്. അച്ഛൻ്റെ ഒരു സ്മൈലിംഗ് പാറ്റായിരുന്നു ആദ്യത്തെ അപ്രീസിയേഷൻ. എനിക്ക് അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മുരളിച്ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂവിലല്ലേ, എനിക്കങ്ങനെ അസോസിയേഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലബ് അങ്ങനെ അത്തരം പരിപാടികളൊന്നും താല്പര്യമില്ല എനിക്ക്. അതിനാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഇനിയും അറിയാനിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് bharatgopi.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോംപ്രഹെൻസീവ്ലി ഡൺ ഒരു സിംഗിൾ ഡെസ്റ്റിനേഷൻ സിംഗിൾ വിൻഡോ ആണ് ഫോർ എവറിഥിങ് ഹിം. അപ്പം ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ട്രസ്റ്റും അങ്ങനെയുള്ള അവാർഡ്സും അതിൻ്റെ പേരിലൊക്കെ ഒരാളുടെ മരിച്ചുപോയ ഒരാളുടെ പേരിൽ നടത്തുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിനും ഇൻവേഡ് ചെയ്യുന്നൊരു കാലമാണ് ഈ പൊളിറ്റിക്കൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ഈ പാർട്ടി സാധനങ്ങളും നമുക്ക് കൺട്രോൾ ഇല്ലാതെ ഒരുപാട് ട്രസ്റ്റുകൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും തൊടാത്ത ഒരു റിയൽ ഫാൻ സെർച്ച് ചെയ്ത് വരാണെങ്കിൽ ആ ഫാനിന് ഈ ആർട്ടിസ്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നൊരു വെബ്സൈറ്റ്, അതിപ്പം ടെക്നോളജി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പം ആ പ്ലാറ്റ്ഫോം മാക്സിമം യൂസ് ചെയ്യുക. അതൊരു ഹ്യൂജ് സൈറ്റാണ്. ഒരുപാട് പേജസും അച്ഛൻ്റെ ഫിലിംസിനെ കുറിച്ചോ അച്ഛൻ്റെ ഫാൻസിനോ വന്നാൽ ആ വെബ്സൈറ്റിൽ നിന്ന് കഴിയുന്നത്ര
ഇൻഫർമേഷൻ കൊണ്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കലാണ് എൻ്റെ അട്രിബ്യൂട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിലാണെങ്കിൽ എനിക്ക് എനിക്ക് കൺട്രോളുള്ള ഒരു ഏരിയ. പിന്നെ മാത്രമല്ല ഒട്ടും ആർക്കൈവൽ ഇതിൽ വിശ്വസിച്ചിരുന്ന ഒരാളല്ല അച്ഛനും ഫോട്ടോഗ്രാഫ്സിൻ്റെ. അപ്പോൾ അവരെപ്പോഴും ചോദിക്കും ഫാമിലി ഫോട്ടോഗ്രാഫ്സ്. അപ്പം അങ്ങനെ ഒരു ഫോട്ടോ എന്താ പറയുക ഫോട്ടോ ഓപ്പ് ഒരു സാധനം വീട്ടിലില്ലായിരുന്നു. വളരെ റയറാണ് നമ്മുടെ ഫോട്ടോഗ്രാഫ്സ്. അച്ഛൻ്റെ ഫിലിംസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അച്ഛനില്ല. ഓക്കെ. അപ്പോൾ അതൊക്കെ അതിനൊരു എഫേർട്ട് ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. നേരത്തെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് പറഞ്ഞു വൈൻഡപ്പിലേക്ക് മുമ്പ് ലാസ്റ്റ് ചോദ്യമായിട്ട്, അപ്പോൾ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കൊക്കെ ചില റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റെയ്ഡ്സും റെയ്ഡാണ് മെയിൻ കാര്യങ്ങൾ നടക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. അപ്പോൾ അത്തരം ഒരു റെസ്ട്രിക്ഷൻസിനെ കുറിച്ച് ചേട്ടനൊരു വോയിസ് എന്താ? ഈ ഭരണകൂടങ്ങൾ അവരുടെ ഇൻസെക്യൂരിറ്റിയുടെ പാർട്ടായിട്ടും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ നേരെ തിരിയും. അത് അതൊരു എന്താണ് ഒരു ടോട്ടലൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസെക്യൂരിറ്റിയുടെ പാർട്ടായിട്ട് ഉണ്ടാകുന്നതാണ് ആർട്ടിൻ്റെ നേരെ ആർട്ടിൻ്റെ വാ അടയ്ക്കുകയെന്നുള്ളത്. അത് ഇപ്പം നമ്മുടെ മിറർ റിഫ്ലക്ഷൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ മിററിനെ തല്ലി തകർത്തിട്ടൊരു കാര്യമില്ല. ഇവർ ചെയ്യാൻ നോക്കുന്ന ഈ സെൻസർഷിപ്പ് ഒക്കെ വഴി ചെയ്യാൻ നോക്കുന്നതാണ് മിററിനെ തല്ലി തകർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർക്കും ഗുണമില്ല. അങ്ങനെ തല്ലി തകർത്താൽ നമ്മുടെ രൂപം മാറാതിരിക്കുന്നില്ല. സൊസൈറ്റിയെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ സമ്മതിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് ഗവൺമെൻറ്റൽ ടൂൾസ് ഉപയോഗിക്കുക അതൊക്കെ പണ്ട് മുതലുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല ഇത്. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഫാസിസ്റ്റ് സ്റ്റേറ്റ്സ് ഉള്ളവരാണ് എല്ലായിടത്തും ഉള്ളത്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളോടുകൂടി അതിങ്ങനെ നിലനിൽക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ റൈറ്റ് വിങ് ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. വളരെ അൺഅപ്പോളജറ്റിക് ആയിട്ട് റൈറ്റ് വിങ് എന്ന് പറയുന്നവരും ഒളിഞ്ഞിരുന്ന് റൈറ്റ് വിങ് ആയി ജീവിക്കുന്നവരും റൈറ്റ് വിങ് ആറ്റിറ്റ്യൂഡാണ് പൊതുവെ പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെ ഉള്ളത്. വരാനിരിക്കുന്ന പുതിയ സിനിമകൾ, ഇപ്പോൾ സംസാരിച്ച സിനിമകൾ അല്ലാതെ പിന്നെ ഏതൊക്കെയാണ് കമ്മിറ്റ് ചെയ്യാൻ പോണ? ഞാനിപ്പോൾ ആക്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യാനുള്ള സിനിമകൾ വൺ കുരുതി, പിന്നെ കൊച്ചാൾ എന്ന് പറയുന്നൊരു സിനിമ. അതൊരു രസമുള്ളൊരു ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. എഗെയിൻ അതിലൊരു കോപ്പിൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ടോട്ടലി ഇപ്പോൾ ഐ ജി തോമസ് ബാസ്റ്റിൻ്റെ ആ ഒരു സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിലെ സൈമൺ തോമസ് സിരിമ്പൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അത് രസമുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ എഴുതാനുള്ളത് എഴുതുന്ന ഇപ്പോൾ തീർപ്പ്, അഭിനയിക്കുന്ന ഇപ്പോൾ കുറേ നറേഷൻസ് കേൾക്കുന്നുണ്ട്. ഞാനിപ്പം ഈ എംബുരാൻ്റെ റൈറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അടുത്ത ആക്ടിങ് ഓഫേഴ്സ് എടുക്കും. ആ ഒരു പീരീഡ് എങ്ങനെയുണ്ട്? റൈറ്റിംഗ് പീരീഡ് ഇപ്പം ഞാൻ തീർപ്പിൻ്റെ വർക്കിലാണ്. ഒൺസ് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞാലായിരിക്കും ഞാൻ മറ്റേതിൻ്റെ വർക്ക് തുടങ്ങുക. ഏകദേശം എത്ര സമയം ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ഫോർ? അത് പറയാൻ പറ്റില്ല. എഗെയിൻ അത് തീമും ത്രെഡും ആണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എത്ര സമയം വേണ്ടി വരും എന്നുള്ളത്. ഇതുവരെ എഴുതിയില്ല ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിൽ. ഏകദേശം എത്ര കണ്ടിന്യൂസ് റൈറ്റിംഗ് ആണ് മുരളിച്ചേട്ടൻ ഇഷ്ടം അതോ? ഇല്ല, അത് അതുമില്ല. ഇപ്പോൾ ചില സിനിമ ഒറ്റയടിക്ക് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് തീർപ്പ് വന്നിരിക്കുന്നത്. ഓരോന്നിനും ഓരോ രീതിയാണ്. ഇപ്പോൾ ലെഫ്റ്റ് ബൈ ലെഫ്റ്റ് എഴുതുന്ന ഒരു മോഡല്ലല്ലോ കമ്മാര സംഭവം പോലൊരു സിനിമ എഴുതുമ്പോൾ. അത് മോഡല്ല ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എഴുതും. അരുൺ ചേട്ടനായിട്ട് ഇനി പുതിയ സിനിമകൾ എന്തെങ്കിലും പ്ലാനിംഗ്? പ്ലാനിംഗ് ഉണ്ട്, പ്ലാനിംഗ് ഉണ്ട്. അപ്പൊ അനന്തേട്ടനും അവരെ നിങ്ങൾ ഒരുമിച്ച് പത്മരാജൻ ക്യാരക്ടേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു കാറ്റായിട്ട്. അപ്പോൾ ഭയങ്കര രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ വീണ്ടും അത്തരം അസോസിയേഷൻസ്. അതിപ്പോൾ ഐ ജി തോമസ് ബാസ്റ്റിൻ ഇങ്ങനെ ഒരു അപ്രീസിയേഷൻസ് കിട്ടി, നോട്ടീസ് ചെയ്യപ്പെട്ടു ഒരു വലിയ രീതിയിൽ. അത് അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ കാറ്റും ചെല്ലപ്പനും ഒക്കെ ഇപ്പോൾ എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട് പഴയ ഫിലിംസ് നോക്കിപ്പോയി കണ്ടിട്ട് ഒക്കെ. ഇതിൽ എനിക്ക് ആഡപ്പ് ചെയ്യാനുള്ള ലുക്ക ചുപ്പിയിലെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ മൈന്യൂട്ടായിട്ട് നമ്മുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരാളായിട്ട്. അപ്പോൾ ചേട്ടന് തോന്നിയിട്ടുണ്ടോ ചേട്ടൻ്റെ സിനിമകൾ പലപ്പോഴും റോങ്ലി ജഡ്ജാണ് ആ ടൈമിൽ, ആക്ച്വലി ഇറങ്ങുന്ന ആ ടൈമിൽ, പക്ഷെ അതിനുശേഷം പിന്നെ ഭയങ്കര കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളായി? അങ്ങനെ ഉള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ലുക്ക ചുപ്പിയൊക്കെ അങ്ങനെയാണ് ഒരു ഇപ്പൊ ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ കമ്മാര സംഭവം ഉണ്ട്, ടിയാൻ ഉണ്ട്, ഒരുപാട് ഫിലിംസ് ഉണ്ട്. ഇപ്പൊ താക്കോൽ കണ്ടിട്ട് അതിന്റെ പെർഫോമൻസിന് ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പം ഇത് കണ്ടിട്ട് അങ്ങോട്ട് പോയി, അത് കണ്ടിട്ട് ആമി, അങ്ങനെയുള്ള പെർഫോമൻസ് പറയുന്നുണ്ട് ഫിലിംസ് ആണ്. അത്തരം റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ കൂടുതൽ താല്പര്യമുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് എല്ലാത്തരം ക്യാരക്ടേഴ്സും ചെയ്യാൻ താല്പര്യമുണ്ട്. ഫൈൻ. അപ്പൊ എന്തായാലും മുരളിച്ചേട്ടാ ഒരുപാട് കാര്യങ്ങൾ ഷോർട്ട് ടൈം, ബട്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങാൻ പറ്റും. എന്നാലും ഇനിയുണ്ട് സംസാരിക്കാൻ, ആക്ച്വലി ഇനിയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ വൺ ആണ് ലേറ്റസ്റ്റ് വിശേഷം. അപ്പോൾ
വണ്ണിനെ എല്ലാവിധ ആശംസകളും. ചേട്ട ക്യാരക്ടർ വീണ്ടും ഇതുപോലെ റോങ് ടൈം അല്ല, ആ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലാവട്ടെ ഇനിയും വരുന്ന സിനിമകൾ. എമ്പുരാനെ കുറിച്ച് ചെറിയ ചെറിയ സൂചനകൾ മാത്രം തന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു, നൈസ് ടോക്കിംഗ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.